ഒരു കുടുംബജീവിതമൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും പ്ലാൻ ബി എടുക്കരുത്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പെർഫെക്റ്റ് പ്ലാനുണ്ട്, അതാണ് പ്ലാൻ എ എന്ന് പറയുക. കുടുംബങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഘടകമാണ് അതിഥികളെ സൽക്കരിക്കുക എന്ന് പറയും. ഇന്ന് അതിഥി സൽക്കാരം വളരെ ബുദ്ധിമുട്ടായിട്ടൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ വീട്ടിൽ വേണ്ടാത്ത വാക്ക് പറയരുത്, ചാകുമെന്നും പിടിക്കുമെന്നും നശിക്കുമെന്നും ഒന്നും പറയരുത്. പറഞ്ഞു, ആരാണോ ചത്തുപോട്ടെന്ന് ആര് പറഞ്ഞു? യാക്കോബ് പറഞ്ഞു, റാഹേൽ ചത്തുപോയില്ലേ? വിഷൻ 20+ വേദപഠന പരമ്പരയിലേക്ക് സ്വാഗതം. കുടുംബം എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി ബൈബിളിലെ പിതാക്കന്മാരുടെ കുടുംബ ബന്ധങ്ങളെയാണ് ഇപ്പോൾ നമ്മൾ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. യാക്കോബിൻ്റെ കുടുംബജീവിതത്തിലെ അപജയങ്ങളും ദൈവഹിതത്തിനെതിരായുള്ള നീക്കങ്ങളും സ്നേഹരാഹിത്യവും തൻ്റെ തലമുറകളെപ്പോലും ദോഷമായി ബാധിച്ചതായി കാണുന്നു. കുടുംബജീവിതത്തിലെ വേർതിരിവുകൾ, വിഭാഗീയ മനോഭാവങ്ങൾ, ഇതൊക്കെ ധന്യമായ കുടുംബജീവിതത്തിൻ്റെ നിറം കെടുത്തുമെന്നും കുടുംബജീവിതത്തിന് നാം നന്മ വിതയ്ക്കുന്നുവെങ്കിൽ നീതിയും തിന്മ വിതയ്ക്കുന്നുവെങ്കിൽ അനീതിയും കൊയ്യുമെന്നുമുള്ള ഒരു മഹത്തായ സന്ദേശമാണ് ഇവിടെ ലഭിക്കുന്നത്. തുടർന്ന് ശ്രദ്ധിക്കാം. വിഷൻ 20+ എന്ന വേദപഠന പരമ്പരയിലൂടെ ഈ പ്രത്യേകമായ വചന ധ്യാനത്തിന് അവസരം നൽകിയ ദൈവത്തിന് എല്ലാ നന്ദിയും മഹത്വവും ബഹുമാനവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഇതിന് മുഖാന്തരമായ പ്രിയപ്പെട്ട പിതാവ് പോൾ വർഗീസ് മേഡമന അദ്ദേഹത്തോട് പ്രത്യേകം നന്ദിയെ അറിയിക്കുന്നു. ഒപ്പം ഹാർവസ്റ്റ് ചാനലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും കൂടെ ദൈവത്തിന് സമാധാനം ഉണ്ടാകട്ടെ. കുടുംബം എന്നൊരു വിഷയമാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. ഇപ്പോൾ കുടുംബത്തിന് റോൾ മോഡലായിട്ടുള്ള നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ സംശീകരിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ വിവിധ പാഠങ്ങളെ ബൈബിളിലെ കുടുംബങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തി പഠിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് നാം ഏർപ്പെട്ടിരിക്കുക. പിതാക്കന്മാരുടെ കുടുംബങ്ങളെ നമ്മളിങ്ങനെ പഠിക്കുകയാണ്. ആദത്തിലൂടെ, നോഹയിലൂടെ, പിന്നെ വന്ന് അബ്രഹാമിലൂടെ നാം ഇങ്ങനെ പോവുകയാണ്. എന്താണ് ബൈബിളിലെ കുടുംബങ്ങൾക്ക് നമ്മളോട് പറയാനുള്ള സന്ദേശങ്ങൾ? ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ ഇസ്മായേലിൻ്റെ ഒരു ജന്മം വരെയൊക്കെ നമ്മളെത്തി. വീണ്ടും 17-ാം അധ്യായത്തിൽ അബ്രഹാമിന് 99 വയസ്സായി എന്ന് കാണുകയാണ്. അപ്പോൾ ഈ 86 വയസ്സിലാണ് ഇസ്മായിൽ ഉണ്ടാകുന്നത്. വീണ്ടും 99 വർഷം, 13 വർഷം ദൈവമായിട്ട് കാര്യമായ നേരിട്ടുള്ള ഒരു എൻകൗണ്ടർ ഒന്നും കാണുന്നില്ല. ആ എൻകൗണ്ടർ ഇല്ലാത്ത ഒരു 13 വർഷം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കടന്നുപോയി. കാരണം ദൈവത്തിന് അബ്രഹാമിലൂടെ ഒരു പ്ലാൻ എ ഉണ്ടായിരുന്നു. ആ പ്ലാൻ എ ഇസഹാക്കായിരുന്നു. പക്ഷേ ഇവരെ കാലം താമസിച്ചപ്പോൾ ഒരു പ്ലാൻ ബി ഉണ്ടാക്കി, അതാണ് ഇസ്മായിൽ. ആ പ്ലാൻ ബി ഉണ്ടായപ്പോൾ പിന്നെ ഒരു 13 വർഷം ദൈവം നിശബ്ദനായി എന്ന് കാണുകയാണ്. ഒരു കാര്യം പ്രത്യേകം ഓർത്തോണേ എൻ്റെ പൊന്നും പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബങ്ങളും ഒരിക്കലും പ്ലാൻ ബി തിരഞ്ഞെടുക്കരുത്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, എന്നെ ശ്രദ്ധിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടായിരിക്കാം, എന്നെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളുടെ കല്യാണമൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ഈ പ്ലാൻ ബിക്ക് പോകരുത്. എൻ്റെ പൊന്നു മക്കളെ, കർത്താവിന് ഒരു നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഒരു കുടുംബജീവിതമൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും പ്ലാൻ ബി എടുക്കരുത്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പെർഫെക്റ്റ് പ്ലാനുണ്ട്, അതാണ് പ്ലാൻ എ എന്ന് പറയുക. ഒരു കോഴ്സ് പഠിക്കാൻ എടുക്കുമ്പോൾ എന്തിലും ദൈവത്തിൻ്റെ ഒരു തിരിഹിതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പ്ലാൻ എ, ഇവിടെ പ്ലാൻ ബി അവർ കൊണ്ടുവന്നു, അത് അവർക്ക് അപകടമായി. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. എങ്കിലും 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹോവ അന്ന് മമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രഹാമിനെ പ്രത്യക്ഷനായി എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവരും തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ വരുന്നു, തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തേന് അബ്രഹാമിന് എത്ര വയസ്സായി? 99 വയസ്സാണ് 17-ാം അധ്യായത്തിൽ. തീർച്ചയായിട്ടും ഒരു 100 വയസ്സ്, 100 വയസ്സുള്ള അബ്രഹാം ചെയ്തത്, ആ പുരുഷന്മാർ അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ട് അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. ഇരിക്കുന്ന അബ്രഹാം എഴുന്നേറ്റിട്ട് ഓടിച്ചെന്ന് ഈ പുരുഷന്മാർ അവർ, അതുകൊണ്ടാണ് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ അവർ ദൂതന്മാരെന്ന് അറിയാതെ അവനെ സൽക്കരിച്ചു എന്ന് കാണുന്നത്. അതിഥി സൽക്കാരമാണ്. കുടുംബങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഘടകമാണ് അതിഥികളെ സൽക്കരിക്കുക എന്ന് പറയും. ഇന്ന് അതിഥി സൽക്കാരം വളരെ ബുദ്ധിമുട്ടായിട്ടൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചിലർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അതിഥികൾ വീട്ടിൽ വരുന്നത്. പക്ഷേ ഈ അബ്രഹാം കണ്ടോ, എഴുന്നേറ്റിട്ട് നിലം വരെ കുനിഞ്ഞ് നമസ്കരിക്കുകയാണ്. എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, നമ്മളീ ഉയർന്നൊന്നും
സംസ്കാര സമ്പന്നമായി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും ഒരു വിനയത്തിൻ്റെ ഭാഷയാണ് പ്രായമുള്ളവരെയും ഒക്കെ കണ്ടാൽ ഒന്ന് എഴുന്നേൽക്കുന്നത്, എന്നിട്ടൊന്നും വണങ്ങുന്നത്, തെറ്റൊന്നുമല്ല, ഒരു വിനയത്തിൻ്റെ ഒരു ഭാഷയാണ്. ബോഡി ലാംഗ്വേജിന് വലിയ ഘടകങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ മൂത്തവരെയൊക്കെ കണ്ടാൽ എഴുന്നേൽക്കണം, വീട്ടിലൊരാൾ വന്നാൽ ഒന്ന് എഴുന്നേൽക്കണം, അങ്ങനെ ഒരു ഗസ്റ്റൊക്കെ വരുന്നത് കണ്ടാൽ ആ വാതുക്കൾ വരെ ഒന്ന് ചെന്നിട്ട് അവർ വന്ന് കഥകൾക്ക് മുട്ടി 5-10 മിനിറ്റ് നിൽക്കാൻ മനഃപൂർവ്വം ഇടയാക്കരുത്. ഇതൊക്കെ ഒരു ബേസിക്കായിട്ടുള്ള വേദപുസ്തക പാഠങ്ങളാണ്. എന്നിട്ട് നിലം വരെ കുനിഞ്ഞ് എത്ര വയസ്സുണ്ട്, 100 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താ വലുതാണ്? 100 വയസ്സുള്ള പ്രായമുള്ള ഒരു മനുഷ്യൻ അവരെ കണ്ട് കുനിയാണ്. ഇന്നെൻ്റെ പൊന്നു മക്കളെ, മക്കളിൽ പലരും വലിയവരും എല്ലാം മനുഷ്യൻ വീട്ടിൽ വന്നാലും ഫോണിൽ നിന്ന് തലമുക്കത്തിൽ എല്ലാവരും തല കുനിഞ്ഞ് നിൽക്കുകയല്ലേ, ഫോണിൽ നോക്കിയിരിക്കുകയല്ലേ. പക്ഷേ പ്രായമുള്ളൊരു മനുഷ്യനെ ഭൂരിപക്ഷന്മാരെ കണ്ടപ്പോൾ നിലം വരെ കുനിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ, നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ, ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം, വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം, ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയൻ്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. കണ്ടോ, വീട്ടിൽ വന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്, ഇതിനായിട്ടല്ലോ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നത്. ഇന്ന് മനുഷ്യൻ വീട്ടിൽ വരുന്നത് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഇതുകൊണ്ടാണ് അതിഥി സൽക്കാരം എന്നൊക്കെ പറയുന്ന ഒരു വലിയ സംസ്കാരമുണ്ട്. ക്രൈസ്തവ സംസ്കാരമാണ് അത്, വേദപുസ്തക സംസ്കാരമോ? അതിഥികളെ ആദരിക്കുക എന്നൊക്കെ പറയുന്നു. ഇന്ന് മനുഷ്യർക്ക് ഈ മനുഷ്യൻ വരുന്ന വലിയ ബുദ്ധിമുട്ടാണ്, മനുഷ്യരെ ബുദ്ധിമുട്ടാണ്. വീട്ടോടൊക്കെ ഒരാൾ വരുമ്പോഴത്തേക്ക് നമുക്കങ്ങ് എന്തോ പറയാതെ വന്നത് എന്താണ്, ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പലപ്പോഴും അപ്പച്ചൻ പറഞ്ഞിട്ടുള്ളൊരു കഥ ഓർക്കാറുണ്ട്. അപ്പച്ചൻ പറഞ്ഞെന്നാ, അത് ഇത്തിരി രസകരമായിട്ടൊരു കഥയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമെന്ന് അറിയില്ല. പണ്ട് കാലത്ത് നമ്മുടെ ഈ കാർന്നോമാരൊക്കെ വീടുകളിൽ വരും. ഈ കാർന്നോമാരൊക്കെ വീടുകളിൽ വന്നാലോ 1-2 ആഴ്ചയൊക്കെ ഇവരങ്ങ് താമസിച്ചുകളി, ഒരു ബിച്ചോരൊക്കെ തൂക്കിങ്ങി പിടിച്ച് പോരും, എന്നിട്ട് വീടുകളിൽ താമസിക്കും. അങ്ങനെ അമ്മാവൻ ഈ അനന്തരേൻ്റെ വീട്ടിൽ വന്നു. പണ്ട് ഈ അനന്തരന്മാരൊക്കെ ഒത്തിരി പേര് അമ്മ വീട്ടിലൊക്കെ നിന്ന് പഠിച്ചവരാ. അപ്പോൾ അമ്മാവനൊത്തിരി അനന്തരന്മാരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അനന്തരനെയൊക്കെ വളർത്തിയത് അമ്മാവനാണ്. അമ്മാവന് പ്രായമായപ്പം അനന്തരൻ നല്ല നല്ലതായെന്ന് അറിഞ്ഞുകൊണ്ട് അനന്തരനെ കാണാൻ വേണ്ടി അമ്മാവനിങ്ങനെ വരികയാണ്. അപ്പോൾ അനന്തരത്തേക്ക് അറിയാം, ഈ അനന്തരൻ്റെ ഭാര്യയ്ക്ക് അറിയാം, ഈ വന്നാൽ ഈ കിളവൻ വന്നാൽ ഉടനെ പോകത്തില്ല. അപ്പോൾ ഇദ്ദേഹം വന്നിങ്ങോട്ട് കയറിയപ്പോഴത്തേന് ഇവർ തമ്മിൽ ഉടക്കി, ആരെയും അനന്തരനും ഭാര്യയും കൂടെ ഉടക്കി. അപ്പം ഭാര്യ പഴയ കാലമല്ലേ, ഈ മുറത്തിനിങ്ങനെ അരി ഇട്ടിങ്ങനെ പാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവളങ്ങ് വഴക്കു തുടങ്ങി. ഇവൾ പറഞ്ഞു, നിങ്ങളുടെ അമ്മാവൻ വന്ന് കയറിയിട്ടുണ്ട്, ഇങ്ങനെ ഇപ്പോഴൊന്നും പോകത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ കൊണ്ടൊക്കത്തില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോകും, എന്നെ കൊണ്ട് ഇതൊന്നും നോക്കാനൊക്കത്തില്ല. ഒന്ന അനന്തരൻ പെതുക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കാതെ അമ്മാവൻ അമ്മാവും കേൾക്കും, നീ മിണ്ടായിരിക്കുക, ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാം, ഇച്ചിരി സമയം താ, ഒന്ന് ശല്യപ്പെടും, വാവക്ക ഉച്ച വെക്കുക, അമ്മാവും കേൾക്കും എന്തോന്ന്. അവൾ ഇവിടെ കേൾക്കാൻ അവളങ്ങോട്ട് വാ വെച്ചിട്ട് ആ മുറ ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുക. മുറ അരിയെടുത്ത് ഉറട്ടി ഹീറ് വെച്ചു കൊടുത്തു. ഈ മുറ എടുത്ത് എറിഞ്ഞപ്പം ചെറുക്കൻ്റെ ദേഷ്യം വന്നിട്ട് അവൾക്ക് ഉറട്ടി അടി വെച്ചു കൊടുത്തു. ഏറും അടി നടന്നപ്പോൾ പെതുക്കെ അമ്മാവൻ ബിക്ഷോപ്പർ എടുത്തുകൊണ്ട് അങ്ങ് നടന്നു. അപ്പോൾ അമ്മാവൻ പോയെന്ന് കണ്ടപ്പോൾ അനന്തരത്തി ചേട്ടനോട് പറഞ്ഞു, പൊന്നി ചേട്ടാ, തൂവാതെറിഞ്ഞത് കണ്ടോ എന്ന് പറഞ്ഞാൽ അരി പുറത്ത് പോയിട്ടില്ല. അപ്പം ചേട്ടൻ സ്നേഹം കൂടിയിട്ട് അമ്മളോട് പറഞ്ഞു, മോളെ നോവാതടിച്ചത് കണ്ടോടി, തൂവാതെറിഞ്ഞത് കണ്ടോ, നോവാതടിച്ചത് കണ്ടോ, അമ്മാവൻ പുറത്ത് നിന്നുകൊണ്ട് പറഞ്ഞെന്ന് പോകാതിരുന്നതും കണ്ടോ, തൂവാതെറിഞ്ഞത് കണ്ടോ, നോവാതടിച്ചത് കണ്ടോ, പോകാതിരുന്നത് കണ്ടോ. അതിഥി സൽക്കാരം മറക്കരുത്. ഈ മനുഷ്യരായി നമ്മൾ ആദരിക്കണം. മനുഷ്യരൊക്കെ വീട്ടിൽ വരുമ്പോൾ ഒന്ന് ബഹുമാനിക്കണം പ്രിയരെ. അതൊക്കെ ഒരു ധർമ്മവും നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളുമാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ക്രൈസ്തവർ എന്നൊക്കെ പറയുക. ഈ അത്താഴ പട്ടിണിക്കാരാണെന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് ഗേറ്റ് അടയ്ക്കുന്ന ഒരു പതിവ് പോലും കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടില്ലേ? പണ്ടിങ്ങനെ കാർണവന്മാർ അരിയിടുന്നതിന് മുമ്പ് ഇറങ്ങിയിട്ട് നോക്കിയിട്ട് പറയായിരുന്നു, കാക്ക വിരുന്ന് വിളിക്കുന്നുണ്ട്, ഇച്ചിരി അരി കൂടുതലിട്ടോളാൻ. അതൊക്കെ ഒരു സംസ്കാരമാണ്. ആരെങ്കിലുമൊക്കെ വന്നിട്ട് അവരെ ഒഴിവാക്കാതെ, അപ്പം പറയാണ്, നിലം വരെ കുനിഞ്ഞ്, ഇതിനായിട്ടല്ലോ നിങ്ങളെൻ്റെ വീട്ടിൽ വന്നത്. ക്രൈസ്തവ സംസ്കാരം അബ്രഹാം പഠിപ്പിക്കുന്നു, അതീ സൽക്കാരം മറക്കരുതേ. അതിൻ്റെയൊക്കെ അനുഗ്രഹങ്ങൾ അബ്രഹാം അവരറിയാതെ ദൂതന്മാരെ സൽക്കരിച്ചു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഓരോ അതിഥിയെയും ദൂതനായി കാണുന്ന ഒരു വീടിൻ്റെ പാരമ്പര്യം, ആ പാരമ്പര്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുവാനായിട്ട് സർവശക്തിന് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നമ്മൾ കടന്നു പോകുന്നു, ലോകത്തിൻ്റെ വീട്ടിൽ ജീവിതത്തിലുണ്ടായ അപജയങ്ങളെയൊക്കെ നമ്മൾ കാണുകയാണ്. ഇസ്ഹാക്ക് ജനിക്കുന്നു, ഇസ്ഹാക്കിനെ ദൈവം കരുതുന്നു. വീണ്ടും മുമ്പോട്ട് പോകട്ടെ. 24-ാമത്തെ അധ്യായം. അബ്രഹാമിന്
വയസ്സി എന്ന് വൃദ്ധനായി. ദൈവം അവനെ സകലത്തിൽ അനുഗ്രഹിച്ചു. പക്ഷേ 14-ാമത്തെ അധ്യായത്തിൽ ദശാംശം കൊടുത്തു. ഇപ്പോൾ കൃത്യം 10 അധ്യായം കഴിഞ്ഞപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടത് കുടുംബങ്ങളെ അനുഗ്രഹിക്കപ്പെടാൻ ദശാംശം കൊടുക്കണം. അപ്പോൾ ഒരു മോന് ഇസ്ഹാക്ക്, അപ്പോൾ മോന് കല്യാണപ്രായമെത്തി. അപ്പോൾ ഈ അപ്പം പറയുന്നൊരു കാര്യമുണ്ട്, എലയാസറിനെ വിളിക്കുകയാണ്. എലയാസറിനോട് പറയുന്നു, അങ്ങ് പോയിട്ട് കാര്യവിചാരകനാണ് എൻ്റെ തുടയും കിഴി കൈവച്ച് സത്യം വായിച്ചിട്ട് സത്യം ചെയ്തിട്ട് എൻ്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി ഒരു പെൺകുട്ടി എടുക്കാൻ വേണ്ടി ഈ എലയാസറിനെ അയക്കുകയാണ്. ആരാ അയക്കുന്നത്? അപ്പൻ അയക്കുകയാണ്. അപ്പോൾ എൻ്റെ പൊന്നു മക്കളെ, നമ്മൾ എത്ര വലിയ മക്കളൊക്കെ ആയാലും നമ്മുടെ വിവാഹകാര്യം വരുമ്പോൾ അപ്പനെയൊക്കെ ഇടപെടുത്തണം. അപ്പനൊരു റോളുണ്ട് അതിനകത്ത്. അപ്പനും അമ്മയൊക്കെ കൂടി അപ്പന് ഇസ്ഹാക്ക് എലയാസറിനെ അയക്കുകയാണ്. എലയാസർ ഈ മകന് വേണ്ടി വിവാഹത്തിനൊരു പെൺകുട്ടിയെ കാണാൻ പോവുകയാണ്. ഇന്ന് സ്വന്തമായിട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ കണ്ടുപിടിച്ചു, അനുവദിക്കപ്പെട്ടു. അതുകൊണ്ട് മക്കൾ കൊണ്ടുവന്നത് നിശബ്ദമായി നിവൃത്തിയില്ലാത്തതുകൊണ്ട് അനുവദിച്ച് തലകുനിച്ച് നിൽക്കുന്ന 1000 അപ്പന്മാരുടെ സങ്കടങ്ങളും നാളുകളിൽ അതൊക്കെ ഒത്തിരി ദുരന്തങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആയി മാറുന്നത് കാണുമ്പോൾ ഇവിടെ അപ്പൻ്റെ അനുഗ്രഹത്തോടെ പരിശുദ്ധാത്മാവാണ് പെൺകുട്ടിയെ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. മെസൊപ്പൊത്താമ്യയിൽ നാഹോരിൻ്റെ പട്ടണത്തിൽ ചെന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, കിണറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വെള്ളം കുടിക്കാനായിട്ട് എത്തുകയാണ്. അപ്പോൾ ഈ എലയാസർ ചോദിക്കുന്നു, അവൻ മനസ്സിലൊരു കാര്യം തീരുമാനിക്കുന്നു, ഞാൻ ഒരു കാര്യം ചെന്നിട്ട് ചോദിക്കും, റിബേക്ക വരികയാണ്, ഞങ്ങൾ എനിക്കല്പം വെള്ളം കുടിക്കാൻ തരുമോ എന്ന് ചോദിക്കും, നിങ്ങൾ അധ്യായം വായിച്ചാൽ മതി. അപ്പോൾ ഈ പെൺകുട്ടി പറയും, നിനക്ക് മാത്രമല്ല നിൻ്റെ ഒട്ടകത്തിനൂടെ ഞാൻ വെള്ളം തരാമെന്ന് പറയും. അപ്പോൾ എത്ര ഒട്ടകമെന്ന് അറിയാവോ? 10 ഒട്ടകമുണ്ട്. ഒരു ഒട്ടകം എത്ര ലിറ്റർ വെള്ളം കുടിക്കും? ഇമ്മിണി വെള്ളമെന്ന്. ഈ ഒട്ടകം വെള്ളം സംഭരിക്കുന്ന മൃഗമാണ്. അപ്പം ഈ വെള്ളമൊക്കെ ശേഖരിച്ച് വെക്കുന്ന ഈ മൃഗമായതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കും. പക്ഷേ ഈ റിബേക്ക പെട്ടെന്ന് പറയുകയാണ്, നിനക്ക് മാത്രമല്ല ഒട്ടകത്തിനൂടെ വെള്ളം തരാം. അപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരാൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഇച്ചിരി കോരിയാൽ മതി, പക്ഷേ ഈ 10 ഒട്ടകത്തിന് വെള്ളം കുടിക്കണമെങ്കിൽ എന്തുമാത്രം ഈ പെൺകുട്ടി കഷ്ടപ്പെട്ട് കാണും. പക്ഷേ അങ്ങനെയുള്ളൊരു പെൺകുട്ടിയാണ് ഇസ്ഹാക്കിന് വേണ്ടി എലയാസർ ഭാര്യയായിട്ട് കണ്ടെത്തുന്ന കാണാൻ കഴിയും. എന്താണ് അവിടെ പഠിക്കേണ്ട ഒരു പാഠം? എല്ലാ പെൺകുഞ്ഞുങ്ങളെയും ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. എനിക്ക് പെൺകുഞ്ഞുങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ കുഞ്ഞുങ്ങളൊക്കെ നാളുകളിൽ ഒരു കുടുംബം പുലർത്തേണ്ടവരാണ്. അവരാണ്, അവരുടെ കൂടെയാണ് തലമുറകൾ നിലനിൽക്കപ്പെടേണ്ടത്. പക്ഷേ മക്കളെ, നിങ്ങൾ നല്ലപോലെ പഠിക്കണം. നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും നല്ല പ്രൊഫഷനൊക്കെ ചെയ്യണം. നിങ്ങൾ നല്ല മിടുക്കരാകണം. നിങ്ങൾ എന്തെല്ലാം എത്രയും ഉയരാമോ അത്ര ഉയരണം. പക്ഷേ മറക്കരുത് മക്കളെ, ചെറിയ ജോലി കൂടെ ചെയ്യാൻ പഠിക്കണം. റിബേക്ക പഠിപ്പിക്കുന്നു. റിബേക്ക നല്ല അത് ആ പെൺകുട്ടിയാണ് നമ്മളിങ്ങനെ ആദരിച്ചു കൊണ്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് എന്താ ഗുണമുണ്ടായെന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്. റിബേക്ക ഈ വീട്ടിലേക്ക് വരുമ്പോൾ എലയാസർ പോയിട്ടാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എന്താ ഗുണമുണ്ടായത്? റിബേക്കയെ പരിഗ്രഹിച്ചു, അവൾ അവന് ഭാര്യയായി തീർന്നു. 24-ാം വാക്യം അവസാനിക്കുമ്പോൾ അവന് അവളിൽ സ്നേഹമായി. ഇങ്ങനെ ഇസ്ഹാക്കിന് തൻ്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു. അപ്പം ദൈവമായിട്ടിടപെട്ട് അപ്പൻ്റെ ആശീർവാദത്തോടെ എലയാസർ പോയി കണ്ടെത്തിക്കൊണ്ടുവന്നൊരു ഭാര്യ ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് അവന് അവളിൽ സ്നേഹമായി, എന്നിട്ട് മരണദുഃഖം തീർന്നു എന്ന് കാണുകയാണ്. മറക്കരുത്, ചില കുടുംബ ബന്ധങ്ങൾ നമ്മുടെ ദുഃഖം തീർക്കും. അതിന് ദൈവത്തെ അനുവദിക്കണം. എന്നാൽ പിന്നെ നമ്മൾ യേശാവെന്ന് പറയുന്ന ഒരാളെ കാര്യം വേദവസ്തു കാണുന്നുണ്ട്. അവൻ പോയി 2 സ്ത്രീകളെ കൊണ്ടുവന്നു. അത് അപ്പനും അമ്മയ്ക്കും മനോവ്യസനത്തിന് കാരണമായെന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ എല്ലാ മക്കളോടും ഹൃദയത്തിൽ നിന്നൊരു അപേക്ഷയുണ്ട്. നമ്മുടെ വീട്ടിൽ വരുന്ന മക്കൾ നിങ്ങളെടുക്കുന്ന കല്യാണ തീരുമാനങ്ങൾ ഒരിക്കലും അപ്പനും അമ്മയ്ക്കും മനോവ്യസനത്തിന് കാരണമാകരുത്. പകരം അവരുടെ ദുഃഖം തീർക്കാനായിട്ട് ഇടയായിത്തീരണം. അങ്ങനെ 24-ാമത്തെ അധ്യായം വീണ്ടും മുമ്പോട്ട് പോകട്ടെ. ഇസ്ഹാക്കിന് 2 മക്കളുണ്ടാകുന്നുണ്ട്. ആ ഇസ്ഹാക്കിന് 2 മക്കൾ യേശാവും യാക്കോബും ഉണ്ടാകുന്നു. ഇവിടെയാണ് നമ്മളൊരു സിബ്ലിംഗ് റിവൽറി എന്ന് പറയുന്നൊരു പ്രതിഭാസം ഉണ്ടാകുന്നത്. അതായത് ഈ സഹോദരന്മാർ തമ്മിൽ, അത് കയ്യിലും ഹാബേലും തമ്മിൽ കാണുന്നുണ്ട്. ബൈബിളിലോടും പഴക്കമുള്ള ചില സംഭവങ്ങളാണ്. സിബ്ലിംഗ് റിവൽറി ഉണ്ടാകും. യേശാവും യാക്കോബും തമ്മിൽ ഒരു ചെറിയ കിടമത്സരങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ അപ്പനും ഇസ്ഹാക്ക് 27-ാം വാക്യം വൃദ്ധനായി കണ്ണ് കാണാൻ വഴിയാതെ വണ്ണം മങ്ങിയപ്പോൾ അവൻ ഒരു ദിവസം മൂത്തുമകനായ യേശാവിനെ വിളിച്ച് മകനേ എന്ന് പറഞ്ഞു. അവൻ അവനോട് ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ വൃദ്ധനായിരിക്കുന്നു, മരണ ദിവസം അറിയുന്നുമില്ല. നീ മരിക്കും മുമ്പ് ഞാൻ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഇസ്ഹാക്ക് 5-ാം വാക്യം 27:5 ഇസ്ഹാക്ക് തൻ്റെ മകനായ യേശാവിനോട് പറയുമ്പോൾ റിബേക്ക കേട്ടു. അപ്പോൾ റിബേക്ക തൻ്റെ മകനായ യാക്കോബിനോട് പറഞ്ഞത്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇസ്ഹാക്കിന് 2 മക്കൾ, യേശാവും യാക്കോബും. അപ്പോൾ യേശാവും യാക്കോബും
ഇതിനകത്ത് ഒരു വലിയ പ്രശ്നമുണ്ടായി. റിബേക്കയ്ക്ക് യാക്കോബിനോട് ഇഷ്ടമായിരുന്നു, അപ്പന് ഏശാവിനോട് ഇഷ്ടമായിരുന്നു. ഈ അപ്പനും അമ്മയും കൂടെ ആലോചിച്ചിട്ട് വേണ്ടേ ആരെ വേണം അനുഗ്രഹിക്കാനും വേട്ടയിറച്ചി കൊണ്ടുവരാനും ഒക്കെ പറയേണ്ടത്. പക്ഷേ ഈ അപ്പനും മോനും കൂടെ പറയുന്നത് അമ്മ പാത്തിരുന്ന് കേൾക്കുകയാണ്. അത് റിബേക്ക കേട്ടു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നല്ല കാര്യം, കുടുംബമായിരുന്നു, നല്ല അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. പക്ഷേ ഇങ്ങനെ ചെറിയൊരു അപജയം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് നിഷേധിക്കാൻ ഒക്കത്തില്ലല്ലോ. അമ്മ ഇത് ഒളിച്ചിരുന്ന് അല്ലെങ്കിൽ മാറിയിരുന്ന് കേൾക്കുകയാണ് അപ്പനും മോനും തമ്മിലുള്ള സംസാരം. ഏത് വീട് ഹെൽത്തി ഫാമിലി, ഏത് വീട് അൺഹെൽത്തി ഫാമിലി. അപ്പൻ്റെ ഫോൺ കോൾ അമ്മ ബാത്തിരുന്ന് കേൾക്കുകയാണെങ്കിൽ ആ വീട്ടിലെന്തൊരു അനുഗ്രഹം. അമ്മയുടെ ഫോൺ കോള് അപ്പൻ ബാത്തിരുന്ന് കേൾക്കുകയാണെങ്കിൽ ആ വീടെന്തൊരു അനുഗ്രഹം. അമ്മ അപ്പൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അമ്മ വീട്ടുകാരെ വിളിച്ചാൽ മോനെ എന്നോട് പറഞ്ഞേക്കണം എന്ന് മക്കളെ ശട്ടം കെട്ടിയിട്ട് പോകുന്ന അപ്പന്മാർ, എന്തൊരു അനുഗ്രഹം. ഇതൊന്നും അനുഗ്രഹമല്ല. ഇവിടെ അപ്പൻ്റെ ഒരു മോനും അമ്മയുടെ ഒരു മോനും കാണുകയാണ്. അപ്പൻ്റെ മോനും അമ്മയുടെ മോനും. നമ്മുടെ വീടുകളിൽ മറ്റൊരു കാര്യം സംഭവിക്കാറുണ്ട്, അപ്പൻ്റെ മോളും അമ്മയുടെ മോനും. ചിലയിടത്ത് അങ്ങനെയൊക്കെയാണ്, അപ്പൻ്റെ മോളാണ് അമ്മയുടെ മോനാണ്. എന്നാൽ ചിലയിടത്ത് വേറൊരു കാര്യം സംഭവിക്കാറുണ്ട്, അമ്മയും മക്കളും ഒറ്റക്കെട്ടും അപ്പൻ ഒറ്റയാണ്. അപ്പോൾ അപ്പൻ നിണ്ണം വരും, പറയും അമ്മയും മക്കളും എന്നാന്ന് വെച്ചാൽ ചെയ്തു, ഞാൻ എന്താന്ന് വെച്ചത്. ഇങ്ങനെയല്ല വീട് പോകേണ്ടത്. പിന്നെ എങ്ങനെ പോകണം? അപ്പൻ്റെ മോളും അമ്മയുടെ മോനും ഒന്നും അല്ല, അപ്പനും അമ്മയും ഒറ്റക്കെട്ടായിരിക്കണം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ദുരന്തം ഇവിടെ ഉണ്ടാകത്തില്ല. ഇത് നമ്മളെ പഠിപ്പിക്കും. അപ്പനും അമ്മയും ഒറ്റക്കെട്ടായിരിക്കണം, മക്കൾ സബ് ടീമായിരിക്കണം, മക്കൾ സബ് ടീമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു ഫുട്ബോൾ കോർട്ടിൽ ഒരു പന്ത് കളി നടക്കുമ്പോൾ അങ്ങേ ടീമാണെന്ന് ഓർത്താൽ മതി. മക്കൾ നമ്മളടിക്കുന്ന സകല ഗോളുകളും ആ മക്കളുടെ കോർട്ടിൽ കയറണം. മക്കളടിക്കുന്ന പന്തുകൾ നമ്മുടെ കോർട്ടിൽ കയറാതെ അമ്മ ബാക്കി നിൽക്കണം, അപ്പം ഗോളിയായിട്ട് നിൽക്കണം. സകലതിനെ ഡിഫെൻഡ് ചെയ്ത് അമ്മ കൂടെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഈ കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. പക്ഷേ പലയിടത്തും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സബ് ടീമാകണം. പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ വിഭജിച്ച് പോയെങ്കിൽ അത് അപകടകരമായ ഒരവസ്ഥയിലേക്ക് ചെന്ന് കിട്ടും. അപ്പം വന്ന് പറയുന്നു, ഇപ്പം ടി വി കാണണ്ട, കുറേ നേരമായിട്ട് കാണുന്നു, ഓഫ് ചെയ്യുന്നു. ഉടനെ അമ്മ ഓടി വന്ന് പറയുകയാണ്, കണ്ടോളൂ മക്കളെ, അച്ചായൻ്റെ ടി വി അല്ല, എൻ്റെ ആങ്ങളാ ഗൾഫിൽ നിന്ന് കൊണ്ടെത്തുന്ന ടി വിയാണ്, ഇങ്ങേർക്ക് ഒരവകാശമില്ല, നിങ്ങൾ കണ്ടോ കണ്ടോ കൺകുളിർക്ക കണ്ടോ എന്ന് അമ്മ പറഞ്ഞാൽ അവിടെ എന്തുണ്ടായി? അവിടെ പ്രശ്നമുണ്ടായില്ലേ? അപ്പം കാണ്ടാന്ന് പറഞ്ഞാൽ അമ്മയും പറയണം കാണ്ടാന്ന്. പിന്നെന്ത് ചെയ്യണം? അമ്മയ്ക്കിനെയും പിള്ളേർ പൊക്കോട്ടെ, ഈ ചിലപ്പോൾ അപ്പൻ ഇങ്ങനെ എടുത്ത് വായിക്കൊക്കെ പറഞ്ഞെന്ന് വരും. പക്ഷേ അമ്മ പിള്ളേരുടെ മുമ്പിൽ വെച്ച് പറയണം, അപ്പം പറഞ്ഞെങ്കിൽ കാണ്ട. പിന്നെന്ത് ചെയ്യണം? ആരും അറിയാതെ അപ്പോഴും എന്ന് പറയണം, ദോഷമല്ലേ, നമ്മുടെ പിള്ളേരല്ലേ, അപ്പുറത്ത് പോയി കാണാൻ ഒക്കുമോ, കാണ്ടിട്ട് ഇച്ചിരി നേരം കണ്ടിട്ട് നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം. അപ്പം തന്നെ അവസാനം പറയണം, പോട്ട് പോയി നിങ്ങളെ, അമ്മ പറഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നത്, അര മണിക്കൂർ കണ്ടു. അപ്പം ഈ ഇത് എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളാണ്. ഇപ്പം ചിലപ്പോൾ പിള്ളേർ പറയുകയാണ് ടൂറ് പോവുകയാണ്, അപ്പോൾ അപ്പം പറഞ്ഞ് പോകണ്ടാന്ന്, അമ്മ പറഞ്ഞ് പൊക്കോളാൻ പറയരുത്, പോകണ്ടാന്ന് പറഞ്ഞാൽ പോകണ്ട. തീരുമാനം വേണം പിന്നെ മാറ്റാം. പക്ഷേ അത് കൂട്ടായ ആലോചനകളോടെ അമ്മ പറഞ്ഞത് കൊണ്ട് പിൻവലിക്കുന്നതുകൊണ്ട് നമ്മുടെ ഈഗോ ഒന്നും കുറയത്തില്ല. പക്ഷേ ഒരിക്കലും അവരുടെ മുമ്പിൽ വെച്ച് തമ്മിൽ വഴക്കുണ്ടാക്കരുത്. സബ് ടീമാരും നമ്മൾ ടീം എ ആയിരിക്കണം, അവർ ടീം ബി ആയിരിക്കണം. അപ്പനും അമ്മയും ഒറ്റക്കെട്ടാണെങ്കിൽ ഈ മക്കളെ നമുക്ക് നല്ല വഴി കൊണ്ടുവരാൻ കഴിയും. ഇവിടെ പറ്റിയത് അമ്മയോട് ആലോചിക്കാതെ അപ്പം പറയുന്നു, അമ്മയത് പാത്തിരുന്ന് കേൾക്കുന്നു, അമ്മയത് എന്ന് യാക്കോവിനോട് പറയുന്നു. എന്തുകൊണ്ട് എന്തോ പറ്റി, യാക്കോവ് കൊണ്ടുവന്ന് വേട്ടയിറച്ചി നേരത്തെ ആടിനെ ഇതിന് അമ്മ കൂട്ടു നിൽക്കുന്നു. ആ ഡ്രാമ നമുക്കറിയാം. അതുകൊണ്ട് ഇവർ തമ്മിൽ ശത്രുക്കളായി. അപ്പോൾ അമ്മ എന്ത് ഈ ശത്രുക്കളായെന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ എന്തോ പറഞ്ഞു, നീ ഓടിപ്പോക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഈ യാക്കോവ് ഓടിപ്പോവുകയാണ്. ഓടിപ്പോയിട്ട് ലാബാൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും കുടുംബങ്ങളിലൂടെ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഉടൻ വരെ എത്തിയെന്ന് നമുക്ക് ഓർമ്മയുണ്ടോ? അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ പോയി, ഇസഹാക്കിലൂടെ നമ്മൾ പോയി. ഇസഹാക്കിൽ നമ്മൾ പഠിച്ച ഇസഹാക്ക് നല്ല മനുഷ്യൻ, പക്ഷേ ഇവിടെ പറ്റിയ ഏറ്റവും വലിയ ഇത്രയും ശാന്ത ഗംഭീരനായ ഒരു മനുഷ്യൻ. പക്ഷേ ഇവിടെ ചെറിയൊരു അപജയം ഉണ്ടായി. ഇവർ തമ്മിലൊരു ചെറിയ മക്കളുടെ കാര്യം വന്നപ്പോൾ അമ്മയുടെ മോനും ഇവർ കൂട്ടായി ആലോചിച്ചൊരു കാര്യം ചെയ്ത് അത് ഒരു ദുരന്തരത്തെ കൊണ്ടുപോവുകയാണ്. എപ്പോഴും അപ്പനും അമ്മയും പ്ലാൻ ടീം എ ആൻഡ് മക്കൾ ടീം ബി. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഒറ്റക്കെട്ടാകാൻ നോക്കുക. ഒരിക്കലും മക്കളെ മുമ്പിൽ വെച്ച് ഒരു കാര്യം തിരിച്ച് ആർഗ്യു ചെയ്ത് പറയാതിരിക്കുക. തെറ്റാണെങ്കിൽ പോലും ചിലത് മോശത്വമായിരിക്കും, എല്ലാം ശരിയായിരിക്കണമെന്നില്ല. പക്ഷേ തീരുമാനങ്ങൾ തിരുത്തുന്നത് ഒരിക്കലും തെറ്റല്ല. ഈഗോയ്ക്ക് ഒരു കുറവും വരില്ല. ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ഇന്ന് അമ്മയോട് പറഞ്ഞു, പൊക്കോട്ട് അനുവദിച്ചു, അല്ലെങ്കിൽ ദോഷമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉപാധികളോടുകൂടെ തീരുമാനങ്ങൾ അയവ് വരുത്തുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അങ്ങനെയൊക്കെയല്ലേ
ഇപ്പോൾ ലോക്ക്ഡൗൺ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയുന്ന പോലെ നമ്മുടെ ലോക്ക്ഡൗണൊക്കെ അയക്കാം, അങ്ങനെയൊക്കെയാണ് വീടെന്നൊക്കെ പറയുക. പക്ഷേ ഇവിടെ നമുക്ക് നല്ലൊരു നമ്മൾ ഈ പിതാക്കന്മാരുടെ ജീവിതത്തിലൂടെ പോകുമ്പോൾ അവിടെ അങ്ങനെയൊക്കെ ഇങ്ങനൊരു അപജയം കാണും. അങ്ങനെ യാക്കോബ് ഓടിപ്പോകും, എങ്ങോട്ട്? ലാബാൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. ഇത് അമ്മയാണ് പറഞ്ഞു വിടുന്നത്. ലാബാൻ്റെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, ഈ യാക്കോബിന് ഇഷ്ടപ്പെട്ട ഒരു ആളുണ്ട്. യാക്കോബിന് ആരെയാണ് ഇഷ്ടപ്പെട്ടത്? റാഹേലിനെ ഇഷ്ടപ്പെട്ടത്. ആരെ ഇഷ്ടപ്പെട്ടില്ല? ലേയെ ഇഷ്ടപ്പെട്ടില്ല. ലേയെ ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഒരു കാര്യമുണ്ട്. എന്താ കാര്യം ചോദിച്ചാൽ, ലേയുടെ കണ്ണിന് ശോഭയില്ലായിരുന്നു. ഒരു മനുഷ്യൻ്റെ കണ്ണിൻ്റെയാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലേയുടെ കണ്ണിന് സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ട്, അത് ഈ പശുക്കണ്ണി എന്നൊക്കെ ഒരു അർത്ഥം ആ വാക്കിന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇവിടെ ചതിക്കപ്പെട്ടു. എന്നാന്ന് ചോദിച്ചാൽ, ഈ ലേയാണ് ലാഭം കൊടുത്തത്. അതിനൊരു കാരണമുണ്ട്. അതിന് കുറച്ച് ദിവസം മുമ്പ്, കുറച്ച് അധ്യായങ്ങൾക്ക് മുമ്പ്, ഈ യാക്കോബ് ചേട്ടനെ ചതിച്ചു, അപ്പനെ ചതിച്ചു. ചതിക്ക് ചതി തിരിച്ച് കിട്ടുകയാണ്. അമ്മായിയും അപ്പനെ ചതിച്ച മോനെ അമ്മായിപ്പൻ ചതിച്ചു. അപ്പോൾ അമ്മായിപ്പൻ ചതിക്കാൻ കാര്യം ഈ മോൻ അപ്പനെ ചതിച്ചതാണ്. അങ്ങനെ ചതിക്കപ്പെട്ടു. ചതിക്കപ്പെട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഇവർ ഈ ലേയെയും റാഹേലിനെയും കല്യാണം കഴിക്കുന്നു. ആദ്യം ലേയെ കെട്ടി, പക്ഷേ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് റാഹേലിന് വേണ്ടി 7 വർഷം കൂടെ വെയിറ്റ് ചെയ്തിട്ട് റാഹേലിനെ കല്യാണം കഴിച്ചു. വിസ്താര ഭയത്താൽ അവിടെയെല്ലാം വിട്ടുപോവുകയാണ്. റാഹേലിനെയാണ് വീണ്ടും കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഈ റാഹേലിനോട് സ്നേഹം ഉണ്ടായിരുന്നതുകൊണ്ട് ഷൂ എന്നാണ് 14 വർഷം അങ്ങ് പോയത്. ആദ്യത്തെ 7 വർഷം റാഹേലിന് വേണ്ടി കിട്ടിയത് ലേയ, വീണ്ടും 7 വർഷം ആർക്ക് വേണ്ടി? റാഹേലിന് വേണ്ടി 14 വർഷം. ഒരു കാര്യം ഓർത്തോണം, അയ്യോ ഇത്ര നാളായല്ലോ കല്യാണം കഴിച്ചിട്ട്, ഇങ്ങനെ കെട്ടിയിട്ട് 20 വർഷമായി എൻ്റെ കർത്താവെന്ന് ഒക്കെ പറയുന്നത് ഈ സ്നേഹം കുറയുമ്പോഴാണ്. സ്നേഹം ഉണ്ടെങ്കിൽ സമയം പോകുന്ന അറിയത്തില്ല, ഷൂന്ന് സമയം പോകും. അപ്പോൾ ഈ ലാക്കോബിന് ഭയങ്കര സ്നേഹമായിരുന്നുകൊണ്ട് പെട്ടെന്നാണ് സമയം പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ലേയ അനിഷ്ട എന്ന ഹോവ് കണ്ടപ്പോൾ ഗർഭത്തെ തുറന്നു, എന്നാൽ റാഹേൽ മക്കളില്ലായിരുന്നു. 29-ാമത്തെ അധ്യായം. അപ്പോഴാണ് ലേയ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ആദ്യത്തെ കുഞ്ഞിൻ്റെ പേര് ഇപ്പോൾ യഹോവ എൻ്റെ സങ്കടം കണ്ടു എന്ന് പറഞ്ഞ് രൂപൻ എന്ന് പേരിട്ടു. എന്നാൽ സങ്കടം കണ്ടു എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാണ് രൂപൻ എന്ന് പേരിടുന്നത്. എന്താണ് പറയുന്നത്? ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവൾ അവന് രൂപൻ എന്ന് പേരിട്ടു. അപ്പോൾ ഈ ലേയുടെ ആഗ്രഹം എന്താ? ഭർത്താവ് സ്നേഹിക്കണം. പൊന്നു പ്രിയപ്പെട്ടവരെ, ലേയുടെ ആഗ്രഹം ഭർത്താവ് സ്നേഹിക്കണം. പക്ഷേ ലേയ്ക്ക് സൗന്ദര്യമില്ല, റാഹേൽ സുന്ദരി. സന്ദർഭവശാൽ തലയെ കെട്ടിവെച്ച പോലാണ് ഇപ്പോൾ ലേയ ഇരിക്കുന്നത്. പക്ഷേ ഈ കർത്താവിന് ഈ അനിഷ്ടയോട് ഭയങ്കര ഇഷ്ടമായിരുന്നുകൊണ്ട് റാഹേലും മച്ചിയായിരുന്നു. ലേയുടെ ഗർഭം തുറന്നു. ലേയുടെ ഗർഭം തുറന്നപ്പോൾ ഒരു കുഞ്ഞുണ്ടായി, ആദ്യത്തെ കുഞ്ഞ് രൂപൻ. ഈ അമ്മ കുഞ്ഞിന് പേരിട്ടു, എന്നെ ഇനിയെങ്കിലും എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞ്, എൻ്റെ ദൈവം എൻ്റെ സങ്കടം കണ്ടു, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞ് അവന് രൂപൻ എന്ന് പേരിട്ടു. ഒരമ്മയുടെ ഹൃദയമാണ് അവിടെ കാണുക. അപ്പനാ സ്നേഹിക്കും, എല്ലാ അപ്പന്മാരുമേ തൻ്റെ തങ്ങളുടെ ഭാര്യമാർക്ക് അമ്മമാർക്ക് അവരെ സ്നേഹിക്കണം. അവിടെ ഭർത്താവ് രൂപൻ എന്ന് പേരിട്ടു. പിന്നെയും ഗർഭം ധരിച്ചു, മകനെ പ്രസവിച്ചു. ഇവനെ എനിക്ക് തന്നു എന്ന് പറഞ്ഞ് ശിമയോൻ പിന്നെയും പ്രസവിച്ചു. അവന് 3 പേരെ പ്രസവിച്ചു. ഈ എന്നോട് പറ്റിച്ചേരും എന്ന് പറഞ്ഞുകൊണ്ട് അവന് ലേവി എന്ന് പേരിട്ടു. വീണ്ടും പ്രസവിച്ചു, യഹൂദ എന്ന് പേരിട്ടു. അവൾക്ക് പ്രസവം നിന്നു. കേട്ടണേ, രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ 4 മക്കളെ പ്രസവിച്ചു. ആദ്യത്തെ കുഞ്ഞ് പ്രസവിച്ചപ്പോൾ പേരിട്ടു, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് പേരിട്ടു. അങ്ങനെ അപ്പോൾ മക്കൾ റൈച്ചലിന് റാഹേലിന് മക്കളില്ല. അതുകൊണ്ട് ഈ യാക്കോബ് ലേയുടെ അടുത്ത് വരും. കാരണം അന്ന് ഈ പുത്രസമ്പത്ത് വലിയ അനുഗ്രഹമാണ്, പുത്രസമ്പത്താണ് അന്ന് അനുഗ്രഹമായിട്ട് കാണുന്നത്. അപ്പം പുത്രസമ്പത്ത് ഉണ്ടാകണമെങ്കിൽ ലേയ വേണം. അങ്ങനെ ലേയയിലെ മക്കളുണ്ടായി, രൂബേൻ, ശിമയൻ, ലേവി, യഹൂദ 4 മക്കളുണ്ടായി. ഈ 4 മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ടു. അപ്പോൾ സഹോദരിയുടെ അസൂയം തോന്നു, ലേയയുടെ പ്രസവം നിന്നു. അപ്പോൾ യാക്കോബിന് അങ്ങനെ വീണ്ടും ദാസിയൊക്കെ റാഹേൽ കൊടുക്കുന്നുണ്ട്. വീണ്ടും കാലം മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ തനിക്ക് പ്രസവം നിന്നു പോയെന്ന് ലേയ കണ്ടാറേ തൻ്റെ ദാസിയെ ശില്പയെ വിളിച്ച് അവൾ യാക്കോബിന് ഭാര്യയായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ദാസി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ മുമ്പോട്ട് പോകുന്നു. 30-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. കോതമ്പ് കൊയ്ത്ത് കാലത്ത് രൂപൻ പുറപ്പെട്ട് വയലിൽ ദൂതായിപ്പഴം കണ്ടു, തൻ്റെ അമ്മയായ ലേയുടെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ റാഹേൽ ലേയയോട് പറയുന്നു, നിൻ്റെ മകൻ്റെ ദൂതായിപ്പഴം എനിക്ക് കുറേ തരണമെന്ന് പറയുന്നു. അപ്പോൾ ചോദിച്ചു, നീ എൻ്റെ ഭർത്താവിനെ എടുത്ത് പോരെയോ, ഇനി എൻ്റെ മകൻ്റെ ദൂതായിപ്പഴം കൂടെ വേണമെന്ന് ചോദിച്ചു. ദൂതായിപ്പഴത്തിന് വേണ്ടി അപ്പം പറയുകയാണ് റാഹേൽ, ആകട്ടെ, നിൻ്റെ മകൻ്റെ ദൂതായിപ്പഴത്തിന് ഇന്ന് രാത്രി അവൻ നിന്നോടുകൂടെ ശയിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. അങ്ങനെ ലായ എതിരേറ്റിയിരുന്നു, എൻ്റെ കൂടെ വരണം, ദൂതായിപ്പഴം കൊണ്ട് കൂലിക്ക് വാങ്ങിയെന്ന് പറഞ്ഞ് അവളോടുകൂടെ ശയിച്ചു. ആ ദൈവം ലേയയുടെ അപേക്ഷ കേട്ടു.
അവൾ ഗർഭം ധരിച്ച് യാക്കോബിന് അഞ്ചാമതൊരു മകനെ പ്രസവിച്ചു. ദേയ, ഞാൻ എൻ്റെ പാസി എൻ്റെ ഭർത്താവിനെ കൊടുത്തുകൊണ്ട് ദൈവം കൂലി എന്ന് പറഞ്ഞ് ഇസാക്കർ എന്ന് പേരിട്ടു. അപ്പോൾ എനിക്ക് ഇതിനകത്തൊരു ദൂത് പറയാനുണ്ട്. ഈ രൂബേന് പോയിട്ട് ഒരു വയലിൽ പോയിട്ട് ഒരു ദൂതായിപ്പഴം കണ്ടു, ലേയ്ക്ക് കൊണ്ട കൊടുത്തു. ചുരുക്കത്തിൽ ഇവിടുത്തെ ഒരു വലിയ സംഭവം ദൂതായിപ്പഴമാണ്. ഈ ദൂതായിപ്പഴം എന്തിനായിരിക്കാം കൊടുത്തത്? അത് റാഹൽ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ ദൂതായിപ്പഴവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അമ്മയ്ക്ക് വേണ്ടി മോന് ദൂതായിപ്പഴം കൊണ്ട് കൊടുക്കുകയാണ്. കാരണം ലേയയുടെ പ്രസവം നിന്നു, പക്ഷേ ദൂതായിപ്പഴം കൊണ്ട് വീണ്ടും ഒരു പ്രസവിക്കുകയാണ്. അവന് ഇസാക്കർ എന്ന് പേരിട്ടു. പക്ഷേ നമുക്കൊന്നറിയാം, ഈ രൂബേൻ ജനിക്കുമ്പോൾ, ശ്രദ്ധിക്കണേ, രൂബേൻ ജനിക്കുമ്പോൾ അമ്മ മോന് പേരിടുന്നത് ഇനിയെങ്കിലും എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞാണ് രൂബേൻ എന്ന് പേരിട്ടത്. പക്ഷേ ഈ അപ്പൻ സ്നേഹിച്ചോ? അപ്പൻ മക്കളുണ്ടാകാൻ വേണ്ടി മാത്രം ഈ അമ്മയെ സ്നേഹിച്ചു. പലർക്കും മക്കളുണ്ടാകാൻ വേണ്ടി മാത്രമാണ് അമ്മമാരെന്ന് പറഞ്ഞാൽ തെറ്റല്ലല്ലോ. അതുകൊണ്ടല്ലേ പലരും പറയുന്നത് ഈ മനുഷ്യന് എന്നെ വേണ്ട, എൻ്റെ ശരീരം മതി എന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന എത്രയോ അമ്മമാർ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനൊരു അപ്പൻ, ഇതൊക്കെ വേദവസ്തു ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കാതിരിക്കാൻ നോക്കുക. അപ്പൻ എന്നെ സ്നേഹിക്കും, പക്ഷെ സ്നേഹിച്ചില്ല. പതിനാല് ഈ അപ്പന് ഈ രൂപം വളർന്നു വന്നപ്പോൾ ദൂതായിപ്പഴം കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കുകയാണ്. ദൂതായിപ്പഴം എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രസവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ടൊക്കെ അവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഇത് മോഹം കൊണ്ട് കൊടുക്കുകയാണ്. എന്തിനാ ചോദിച്ചാൽ, ഇനിയെങ്കിലും ഈ അപ്പൻ അമ്മയെ സ്നേഹിക്കണമെന്ന് രൂപൻ ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ചിന്തിക്കുന്നത്, രൂപൻ ഇങ്ങനെ വളർന്നു വന്നപ്പോൾ ഈ യാക്കോബ് ലേയെടുക്ക പോകുന്നില്ല, എന്നാൽ റാഹേലിനെടുക്ക ചെല്ലും. പ്രസവം നിന്നതുകൊണ്ട് പിന്നെ വരാതായി. അപ്പോൾ രൂപൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയോട് ചോദിച്ച് കാണും, മമ്മിയെ മമ്മിയെ മമ്മിയെ, നമ്മുടെ ഡാഡി എന്ന അമ്മി നമ്മുടെ വീട്ടിൽ വരാത്തത്. റാഹേലമ്മച്ചിരി കൊച്ചമ്മയുടെ വീട്ടിൽ, ആൻറ്റിയുടെ വീട്ടിൽ എപ്പോഴും പോകുന്നുണ്ട്. അവിടെ പോകുമ്പോഴെല്ലാം പെപ്സിയും പപ്സും കുടിച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത്. ആ പിള്ളേർക്കെല്ലാം അത് കൊടുക്കും. നമുക്കാണെങ്കിൽ ആടെ കയ്യിൽ കുറച്ച് ഗോതമ്പും പയറും മാത്രം കൊടുത്തു വിടും. ഉടനെ മമ്മി 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 മമ്മി, ഡാഡി എന്നെ മമ്മി, വീട്ടിൽ വരാത്തെന്ന് ഈ കൊച്ചൻ അമ്മയോട് ചോദിച്ച് കാണും. നിവൃത്തിയില്ലാതെ അമ്മ ചിലപ്പോൾ മോനോട് പറഞ്ഞു കാണും, എടാ മോനെ നിവൃത്തിയില്ലാഞ്ഞപ്പോൾ പറഞ്ഞു അമ്മ പ്രസവം നിന്ന് പോയടാ, അതുകൊണ്ട് അപ്പം വരാത്തത്. അതുകൊണ്ടായിരിക്കണം ഈ അമ്മോനെ പോയിട്ട് ഈ ദൂതായിപ്പഴം തപ്പിക്കൊണ്ട് വന്നത്. എങ്ങനെയെങ്കിലും അമ്മയെ പ്രസവിപ്പിക്കാൻ ഒരു മാർഗം കൊടുക്കണേ. അപ്പനും അമ്മയും കൂടെ അടിച്ചാൽ ഇവരെ അടിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന മക്കളാണ്. ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട്. തമ്മി പിണങ്ങി നിൽക്കുന്ന ഈ അപ്പനെ അമ്മയും കൊച്ചു മക്കൾ ഒരു കൈയെടുത്ത് മറ്റേ കയ്യിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കണ്ണി നോക്കി നിൽക്കുന്ന അനുഭവങ്ങളെ കണ്ടിട്ട് കരഞ്ഞു പോയിട്ടുണ്ട്. അപ്പനും അമ്മയും കൂടെ പിണങ്ങിയ മക്കൾ വല്ലാതെ നൊമ്പരപ്പെടും. അപ്പോൾ ഈ രൂപൻ്റെ മനസ്സിനകത്ത് തോന്നി, എൻ്റെ അമ്മയെ എൻ്റെ അപ്പൻ സ്നേഹിച്ചാൽ എന്താ? ആ സ്നേഹിക്കാത്ത അപ്പനോട് രൂപന് ദേഷ്യം ഉണ്ടായി എന്ന് നമുക്ക് തുറന്നു പോകുമ്പം കാണാൻ കഴിയും.